بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكرن ما يتلى في بيوتكن من آيات الله والحكمة من آيات الله والحكمة إن الله كان لطيفا خبيرا. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിലങ്ങോളം ഇങ്ങോളം വളരെയധികം ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരാദർശ പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഈ പ്രസ്ഥാനം കേരള സമൂഹത്തോട് അതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ ആവശ്യപ്പെടുന്നതും ആഹ്വാനം ചെയ്യുന്നതും എന്താണ് എന്ന് ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. വിശ്വാസപരമായും ആചാരപരമായും അനുഷ്ഠാനപരമായും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ
മുഴുവൻ വ്യതിയാന കക്ഷികളെയും വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന ഏറ്റവും മഹത്തായ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് ഈ മഹാപ്രസ്ഥാനം കേരളത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദർശ പ്രസ്ഥാനം തുടക്കം മുതൽ ഇന്നുവരെ സമൂഹത്തോട് പറഞ്ഞത് ജീവിതരേഖ, ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ് എന്നതാണ്. ലോകത്തിന്ന് നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഭിന്നിപ്പുകളുടെയും അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള കുഴപ്പങ്ങളുടെയും അടിവേറുക്കാൻ സാധിക്കണമെങ്കിൽ മാനവ സമൂഹം ജീവിതത്തിലെ അടിസ്ഥാന പ്രമാണമായ ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സമൂഹത്തിൻ്റെ വ്യക്തമായ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും കേന്ദ്രമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹം മാറിയാൽ മാത്രമേ ഈ സമൂഹത്തിൻ്റെ സമൂലമായ മാറ്റം സാധ്യമാവൂ എന്നത് ഒരിക്കലും ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വയം കണ്ടുപിടുത്തമായിരുന്നില്ല. നേരെ മറിച്ച് ലോകത്ത് മാനവ സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെ മാനവ സമൂഹത്തോട് ആഹ്വാനം ചെയ്ത അടിസ്ഥാനപരമായ ഒരു തത്വമാണത്. വിശുദ്ധ ഖുർആൻ സൂറത്തുന്നിസാഇന്റെ 59-ാമത്തെ സൂക്തം വിശ്വാസി സമൂഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൽപ്പന, ആ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ഓ വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അള്ളാഹു അതിനോട് ചേർത്ത് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഭിന്നിപ്പുണ്ടായാൽ, ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും റസൂലുള്ളയുടെ ചര്യയിലേക്കും മടക്കണം. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് ഖൈറ്, അതാകുന്നു ഏറ്റവും ഉത്തമമായ കാര്യം. അതുകൊണ്ട് തന്നെ ജീവിത പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരിക്കലും നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. നേരെ മറിച്ച് നിങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയിലുണ്ട്. ഈ ആയത്തുകളും അതുപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഓതിക്കൊടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും മഹത്വം ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഉയർക്കൊണ്ടത്. ഈ ഒരു ആശയം എന്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ താൽക്കാലിക ജീവിതം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ലെന്നും വരാനുള്ള ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കുക കൊണ്ട് മാത്രമേ, അതുവഴി മാത്രമേ ഒരു മനുഷ്യന്റെ വിജയം വിജയപ്രദമാവുകയുള്ളൂ, ഒരു മനുഷ്യ ജീവിതം വിജയപ്രദമാവുകയുള്ളൂ എന്നും ഈ ലോകത്തിന്റെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്യുമ്പോൾ
നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കണമെങ്കിൽ ഒരു മനുഷ്യന് അത്യാവശ്യം ആവശ്യമുള്ളത് നാളെ പാരത്രിക ലോകത്ത് അവനെ വേണ്ടത് അവിടുത്തെ വിജയത്തിന് അവൻ ആവശ്യമുള്ളത് ഈമാനാണ് ആ ഈമാനുമായി വിശ്വാസവുമായി റബ്ബിനെ കണ്ടുമുട്ടിയാൽ മാത്രമേ വിജയിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കൂ എന്നാൽ ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യനിൽ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ അവനിൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനായി പറയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ സൂക്തത്തിലുണ്ട് എന്താണ് അല്ലാഹു അവിടെ പറയുന്നത് ഫലാ വറബ്ബിക്